എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റാണ്. പുതിയതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ പ്രത്യേകതകളും വളരെ വിശദമായി പറയുന്നുണ്ട്. ഇതിൻ്റെ രാത്രിയിലുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരം. ഇപ്പോൾ രാത്രി കാഴ്ചയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നീലകണ്ഠേശ്വര ടെമ്പിൾ നിസാമാബാദ്, അതുപോലെ തന്നെ സലങ്പൂർ ഹനുമാൻ ടെമ്പിൾ ഗുജറാത്ത്, വനർപതി പാലസ്, ഇതിൻ്റെ എല്ലാം മോഡൽ കണ്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 28 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ വശത്ത് 34 മകുടങ്ങളും 2 നാഷണൽ എംബ്ലംസും നമ്മുടെ അശോക സ്തംഭവും സ്ഥാപിച്ചിട്ടുണ്ട്. 6 നിലകളിലായിട്ട് ഇതിൻ്റെ വർക്ക് പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സോളാർ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതിനുള്ളിൽ ടെമ്പിള്, മോസ്ക്, ചർച്ച് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന വാതിലെന്ന് പറയുന്നത് ബാഹുവലി വാതിലാണ്. വളരെ വലിപ്പമുള്ള വലിയ വാതിലാണ്. 4 ഷട്ടർ ഡോറുകളും ഇതിലുണ്ട്. 27 അടി പൊക്കവും 29 അടി വീതിയും 3.5 ഇഞ്ച് കനവുമാണ് ഓരോന്നിനുമുള്ളത്. അഡ്വാൻസ് ടെക്നോളജിയാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ലുംബിനി പാർക്കിന് ഓപ്പോസിറ്റ് സൈഡാണ് സ്ഥിതി ചെയ്യുന്നത്. ലുംബിനി പാർക്ക്, അതുപോലെ തന്നെ ലേസർ ഷോ, അതുപോലെ തന്നെ ബുദ്ധ സ്റ്റാച്ചു, പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന വാട്ടർ ഫൗണ്ടൻ, ഇതെല്ലാം ഇതിൻ്റെ അടുത്താണുള്ളത്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് അംബേദ്കർ സ്റ്റാച്ചു. ഇത് സ്ഥിതി ചെയ്യുന്നത് എൻ ഡി ആർ ഗാർഡൻ്റെ അടുത്താണ്. അപ്പോൾ എൻ ഡി ആർ ഗാർഡന്, എൻ ഡി ആർ ഗാർഡൻ്റെ അടുത്ത് അംബേദ്കർ സ്റ്റാച്ചു, അതുപോലെ നെക്ലേസ് റോഡ്, ബുദ്ധ സ്റ്റാച്ചു, അതേപോലെ തന്നെ ലേസർ ഷോ, വാട്ടർ ഫൗണ്ടന്, സെക്രട്ടേറിയറ്റ്, ഇതെല്ലാം ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണിത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള റോഡാണ്. ഇപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് സൈഡും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, അതുപോലെ തന്നെ ചെടികൾ നട്ടു വയ്ക്കുന്നു, അതുപോലെ പുതിയ ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നു, ഫുട്പാത്തുകൾ പണിയുന്നു, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ രാത്രി കാഴ്ചയാണ്. വളരെയധികം ജനത്തിരക്കാണ് ഇത് റോഡിൽ. ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. വളരെയധികം തിരക്കാണ്, കാരണം റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ റോഡെല്ലാം ബ്ലോക്കാണ്. ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ വിശദമായി ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ 30 ഏപ്രിൽ ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡെല്ലാം പണി നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വാട്ടർ ഫൗണ്ടൻ പ്രവർത്തിക്കുന്നില്ല, കാരണം വർക്ക് നടക്കുന്നുള്ളതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലേസർ ഷോ ഉണ്ട്, അതുപോലെ തന്നെ ലുംബിനി പാർക്കിലേക്ക് പോകാം, ബുദ്ധ സ്റ്റാച്യു കാണാം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഹൈദരാബാദ് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് തീർച്ചയായിട്ടും ഈ പുതുതായി പണിതിരിക്കുന്ന സെക്രട്ടേറിയറ്റ് കാണണം. പ്രത്യേകിച്ച് രാത്രിയിലാണിത് കാണേണ്ടത്. രാത്രിയിലാണ് ഇതിൻ്റെ എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ പുതുതായി മാർട്ടീസ് മെമ്മോറിയൽ എന്ന് പറയുന്ന വലിയ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അത് ഓപ്പണായിട്ടില്ല. അത് ഓപ്പണായി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ബുദ്ധ സ്റ്റാച്യു, ലേസർ ഷോ, വാട്ടർ ഫൗണ്ടൻ, ടാങ്ക് ബണ്ടിൻ്റെ അകത്തെ കാഴ്ചകൾ, ഇതെല്ലാം കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് കാണാം.